നമസ്കാരം. കൊച്ചിയിൽ വാഹനാപകടത്തെ തുടർന്ന് രണ്ട് മോഡലുകൾ കൊല്ലപ്പെട്ടതിനെ തുടർന്നുള്ള അന്വേഷണം നീങ്ങിയത് അല്ലെങ്കിൽ അന്വേഷണം ചെന്നവസാനിച്ചത് വലിയൊരു മയക്കുമരുന്ന് മാഫിയ സംഘത്തിലേക്കായിരുന്നു. അതിൻ്റെ തലവനെയും ചില സിനിമാ നടന്മാരെയും ചില സംരംഭകരായിട്ടുള്ള പെൺകുട്ടികളെയും എല്ലാം കുറിച്ച് നിറം പിടിപ്പിച്ച കഥകൾ പരക്കുകയുണ്ടായി. അതിനെ തുടർന്നുള്ള അന്വേഷണങ്ങൾ ഏതുവരെ ആയി എന്നത് സംബന്ധിച്ച വിവരങ്ങളൊന്നും ഇപ്പോൾ ലഭ്യമല്ല. ആ കൊലപാതകത്തെ സംബന്ധിക്കുന്ന അന്വേഷണം ചെന്നെത്തിയത് ലഹരി പാർട്ടികൾ സംഘടിപ്പിക്കുകയും പെൺകുട്ടികളെ അല്ലെങ്കിൽ ലൈംഗിക വ്യാപാരത്തിലേക്ക് നയിക്കുന്ന ചില സംഘങ്ങൾ ആ സംഘങ്ങളിലേക്കും ഇടനിലക്കാരിലേക്കുമൊക്കെ അന്വേഷണം എത്തുമ്പോൾ ആ കേസിനെക്കുറിച്ചോ അതിൻ്റെ തുടർ നടപടികളെക്കുറിച്ചോ ഉള്ള വിവരങ്ങൾ സമൂഹത്തിൽ നിന്നും മാഞ്ഞു പോവുകയാണ്. ഏതൊക്കെയോ ഉന്നതരിലേക്ക് ഈ അന്വേഷണം എത്തുമ്പോൾ ഉടൻ തന്നെ ആഭ്യന്തര വകുപ്പും അതുപോലെ തന്നെ മാധ്യമങ്ങളും ഒരുപോലെ നിശബ്ദരാവുകയാണ്. മറ്റൊരു ഉദാഹരണം കൂടി, പോണേക്കരയിലെ ഫ്ളാറ്റിൽ കൊച്ചിയിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ട നേഹ എന്ന പെൺകുട്ടി. നേഹ എന്ന പെൺകുട്ടിയുടെ ആത്മഹത്യ അത് ദുരൂഹമാണ്, അവിടെ ചിലരുടെ സാന്നിധ്യമുണ്ടായിരുന്നു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതായത് നേഹയുടെ ഭർത്താവുമായി അവർ ചില പ്രശ്നങ്ങളെ തുടർന്ന് അകന്നു കഴിയുകയായിരുന്നു. ആ സമയത്ത് രണ്ട് യുവാക്കൾ അവിടെ വരുന്നു, മുഹമ്മദ് സനോജും അതുപോലെ തന്നെ കാസർഗോഡുകാരനായ അബ്ദുൾ സലാമും. ഈ രണ്ടു പേരുടെ ബന്ധം അല്ലെങ്കിൽ ഈ രണ്ടു പേർ ആ മരണസമയത്ത് അവിടെ ഉണ്ടായിരുന്നതായി തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അവരുടെ മൊഴികളിൽ നിന്നുള്ള വൈരുദ്ധ്യങ്ങൾ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ പക്കൽ നിന്നും മയക്കുമരുന്ന് കണ്ടെത്തിയിട്ടുമുണ്ട്. ഈ കുട്ടിയുടെ ആത്മഹത്യയും ചെന്നെത്തുന്നത് മറ്റൊരു മയക്കുമരുന്ന് സംഘത്തിലേക്കും മാഫിയയിലേക്കുമാണ്. പ്രതികൾ പറഞ്ഞിരിക്കുന്നത് തങ്ങൾക്കും അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്കും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് മയക്കുമരുന്ന് കരുതിയത്, അല്ലാതെ തങ്ങൾ വിൽപ്പന നടത്തുന്നില്ല എന്നാണ്. പക്ഷേ നേഹയുടെ ഫ്ളാറ്റിലേക്ക് എന്തിനവർ വന്നു? അവർ വന്നു പോയതിന് ശേഷം നേഹ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? ഈ നേഹ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നുവെങ്കിലും കാൽമുട്ടുകൾ പോലും തറയിൽ മുട്ടിയ നിലയിലായിരുന്നു എന്ന മാധ്യമ റിപ്പോർട്ടുകളുണ്ട്. ഇതെല്ലാം ദുരൂഹത വർദ്ധിപ്പിക്കുന്നതാണ്. കേരളത്തിലെ മയക്കുമരുന്ന് മാഫിയ അല്ലെങ്കിൽ മയക്കുമരുന്ന് വ്യാപാരത്തിൽ ഉണ്ടായിട്ടുള്ള വർധനവിനെ സംബന്ധിക്കുന്ന നിരവധി റിപ്പോർട്ടുകൾ ഞങ്ങളും ചെയ്തിട്ടുള്ളതാണ്. അതായത് ബാംഗ്ലൂരിൽ നിന്നും മയക്കുമരുന്ന് മാഫിയ അവരുടെ ആസ്ഥാനം കേരളത്തിലെ കൊച്ചിയിലേക്ക് മാറ്റിയിരിക്കുന്നതിൻ്റെ സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്ന് വ്യാപാരം ഇവിടെ നടക്കുന്നുണ്ട്. ഇവരുടെ ഉപഭോക്താക്കളായും ഇടനിലക്കാരായും സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുണ്ട്. വലിയ വ്യവസായ പ്രമുഖരുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുണ്ട്, മോഡലുകളുണ്ട്. ഇങ്ങനെ ഇവരെയെല്ലാം വലിയൊരു ഒരു തലമുറയെ തന്നെ ഈ മയക്കുമരുന്നിൻ്റെ കെണിയിലാക്കാൻ, അതിൻ്റെ വലയിലാക്കാൻ പോകുന്ന പ്രവർത്തനമാണ് മയക്കുമരുന്ന് മാഫിയ ഈ കേരളത്തിൽ നടത്തുന്നത് എന്ന് വ്യക്തമായി കഴിഞ്ഞു. പക്ഷേ ആഭ്യന്തര വകുപ്പ് ഉറങ്ങുകയാണ്. ആഭ്യന്തര വകുപ്പിൽ നിന്നും ഇവരെ ഇല്ലായ്മ ചെയ്യാനുള്ള യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല. അത് ഇത്തരം മയക്കുമരുന്ന് മാഫിയയ്ക്ക് കേരളത്തിൽ കിട്ടുന്ന രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെ ഒരു ലക്ഷണമാണോ എന്ന് തീർച്ചയായിട്ടും സംശയിക്കാം. കാരണം ചില മന്ത്രിപുത്രന്മാരും മുൻമന്ത്രിമാരുടെ പുത്രന്മാരുമെല്ലാം മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെട്ട് ശിക്ഷയനുഭവിച്ച് ഇപ്പോൾ ജാമ്യത്തിലാണ്. അതുതന്നെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് മാഫിയയ്ക്ക് കേരളത്തിൽ കിട്ടുന്ന രാഷ്ട്രീയ സാഹചര്യത്തിന്. നേഹയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രശ്നം കൂടി ഉദിക്കുന്നുണ്ട്. അതായത് നട്കോട്ടിക് ജിഹാദ് എന്ന ഒരു ആശയം അല്ലെങ്കിൽ എന്ന ഒരു ആരോപണം കേരളത്തിൻ്റെ സമൂഹത്തിൽ ചർച്ചാ വിഷയമായിട്ട് നിരവധി നാളുകളായി. അന്ന് അത് പറഞ്ഞവർക്കെതിരെ, ആ വാക്കുപയോഗിക്കുന്നവർക്കെതിരെ ചിലർ ആക്രമണം നടത്തുകയാണുണ്ടായത്. പക്ഷേ ഇത് പറയുന്നവർ വെറുതെ പറയുന്നതല്ല, സമൂഹത്തിൻ്റെ പോക്ക് അറിയാവുന്നവർ അല്ലെങ്കിൽ സമൂഹത്തിൽ എന്താണ് നടക്കുന്നത് എന്ന് കൃത്യമായി അറിയാവുന്നവർ ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ കേരളത്തിലെ ചിലർ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വച്ചുകൊണ്ട് അല്ലെങ്കിൽ വോട്ട് ബാങ്കുകൾ നശിക്കുമോ, വോട്ട് ബാങ്കുകൾ ഇല്ലാതാകുമോ എന്ന ആശങ്ക വച്ചുകൊണ്ട് ഈ ആരോപണം ഉന്നയിക്കുന്നവർക്ക് ഇവരെ ആക്രമിക്കുന്ന ഒരു നിലപാടാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ ആ മയക്കുമരുന്ന് ജിഹാദ് എന്ന ആശയത്തിന് കൂടുതൽ കൂടുതൽ ഉപോത്ബലകമായ തെളിവുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. നേഹയുടെ കൊലപാതകം അത്തരത്തിൽ ഒന്നാണ് എന്ന് പറയാതെ വയ്യ. കാരണം
ഇത്തരം യുവാക്കൾ ഈ മയക്കുമരുന്ന് കടത്താകട്ടെ, മയക്കുമരുന്ന് പിടിക്കപ്പെടുന്നതാകട്ടെ, മയക്കുമരുന്നുമായി ബന്ധപ്പെടുന്ന കൊലപാതകങ്ങളാകട്ടെ, ഇതെല്ലാം ചെന്നെത്തുന്നത് ഒരു പ്രത്യേക മതവിഭാഗത്തിലാക്കാണ് എന്ന് പറയേണ്ടി വരുന്നത് തന്നെ ദൗർഭാഗ്യകരമാണ്. പക്ഷേ വസ്തുതകളെ മറച്ചു വയ്ക്കാൻ സാധിക്കില്ല. മയക്കുമരുന്ന് ജിഹാദ് എന്ന ഒരു ആരോപണത്തിനെതിരെ, എന്ന ഒരു വസ്തുതയ്ക്കെതിരെ കൂടുതൽ അന്വേഷണമുണ്ടാകേണ്ടത് ആവശ്യമാണ്. നേഹയുടെ ആത്മഹത്യ അല്ലെങ്കിൽ കൊലപാതകം, കാരണം ഇത് സംബന്ധിച്ച അന്വേഷണങ്ങൾ നടന്നു വരികയാണ്. ഏറെ ദുരൂഹതകളുണ്ട്. ഭർത്താവുമായി അകന്നു കഴിയുന്ന ഒരു പെൺകുട്ടിയുമായി ഇത്തരക്കാർ ചങ്ങാത്തത്തിലാവുക, അവരുമായി ഒരുമിച്ച് കഴിയുക, അതിനുശേഷം കുട്ടി മരണപ്പെടുക, ആത്മഹത്യ തന്നെയാണോ എന്നത് പോലും സംശയിക്കുന്ന ആന്തരിക അവയവങ്ങളുടെ പരിശോധനയടക്കമുള്ള റിപ്പോർട്ടുകൾ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ നേഹയുടേത് ആത്മഹത്യയായിക്കോട്ടെ, കൊലപാതകമായിക്കോട്ടെ, പക്ഷേ ഇതിൻ്റെ പിന്നിൽ ചില ശക്തികളുണ്ട്. ആ ശക്തികളെ കേരളം തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് പറയാതെ വയ്യ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.